അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ആളുകളെ പലപ്പോഴും ദുആ വസിയത്ത് ചെയ്യാറുണ്ട്. ഉസ്താദേ, ഞാൻ പലപ്പോഴും തോറ്റു പോവാണ്, എനിക്കൊന്ന് ജയിക്കണം, നിങ്ങളൊന്ന് ദുആ ചെയ്യണേ, എനിക്കൊന്ന് ജയിക്കണം ഉസ്താദേ. കുടുംബത്തിലും നാട്ടുകാർക്കിടയിലും ഒക്കെ ഞാൻ തോറ്റുപോയവളാണ്, അല്ലെങ്കിൽ തോറ്റുപോയവനാണ്, എനിക്ക് ജയിക്കണം. നിങ്ങൾക്ക് ജയിക്കാൻ ആഗ്രഹമുണ്ടോ? ജീവിതത്തിൽ വിജയം നേടണം, ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് സ്വായത്തമാക്കണം എന്നൊരു ചിന്ത നിങ്ങളിലുണ്ടോ? ഞാൻ നിങ്ങൾക്ക് നാല് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഉറങ്ങുന്നതിന് മുൻപ് ഈ നാല് കാര്യം കൃത്യമായി നിങ്ങൾ ചെയ്തോക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ മഹാത്ഭുതം കാണാൻ കഴിയും, വിജയിക്കും നിങ്ങൾ, ഉറപ്പാണ് ഇൻഷാ അല്ലാ. ഏതായാലും നാല് കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മളീ പറയുന്ന നാല് കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്താൽ അത്ഭുതം നമുക്ക് ദർശിക്കാൻ കഴിയും. ഈ നാല് കാര്യങ്ങളും നമ്മളിങ്ങനെ ബെഡിൽ കിടന്നിട്ട് വേണം, നമ്മൾ എവിടെയാണോ ഉറങ്ങുന്നത് ആ ഉറക്കത്തിനായി കിടക്കുന്ന കിടത്തത്തിൽ വേണം ചെയ്യാനായിട്ട്. ഒന്നാമത്തേത്, നമ്മുടെ മനസ്സ് ആദ്യം തന്നെ ശാന്തമാക്കുക. ഒരു മോശം ചിന്തകളും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. മൈൻഡ് നന്നായി തന്നെ ഫ്രീ ആക്കണം. ആ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, ഉണ്ടോ, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ എങ്ങനെയാണെങ്കിലും ആദ്യം തന്നെ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കി നിർത്തുക. രണ്ടാമത്തേത്, ആ ശാന്തമായി നിൽക്കുന്ന ഹൃദയത്തിലേക്ക് നിങ്ങളൊരാലോചന കൊണ്ടുവരണം. എന്താണെന്നറിയോ, ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ചിന്തയാണത്. ആ ഇന്ന് നേരം വെളുത്തപ്പം മുതൽ എനിക്ക് കുടിക്കാനല്ല വെള്ളം കിട്ടി, എത്രയോ മനുഷ്യരാണ് വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നത്. എനിക്ക് കഴിക്കാൻ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി, എൻ്റെ ഭർത്താവിൻ്റെ മുഖം ഇങ്ങനെ കാണാൻ പറ്റി, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖം ഇങ്ങനെ കാണാൻ പറ്റി, എൻ്റെ കുഞ്ഞുമക്കളെ ഞാൻ കണ്ടു, എത്ര പേരാണ് മക്കളില്ലാതെ വേദനിക്കുന്നത്. ഇനി ജോലിസ്ഥലത്ത് പോയപ്പോഴാണെങ്കിലും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആ രണ്ട് മനുഷ്യർ എന്നോട് വല്ലാതെ സഹകരിച്ചു, അവരെന്നോട് ചിരിച്ചു. അതുപോലെ ഞാൻ ഹോട്ടലിലേക്ക് ചെന്നപ്പോൾ എനിക്കായി അവിടെ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരുന്നു, എനിക്ക് സഞ്ചരിക്കാനുള്ള വാഹനമുണ്ടായി, എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് കിട്ടി, എനിക്ക് കാണാനുള്ള ഒരു കഴിവ് അല്ലാഹു തആല തന്നു. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിത് അല്ലേ. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന റബ്ബിനോട് നന്ദി പറയാം. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, ആ നിങ്ങളെനിക്ക് നന്ദി പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിലിങ്ങനെ വർദ്ധനവ് നൽകുമെന്ന് റബ്ബുൽ ആലമീൻ പറഞ്ഞില്ലേ. ഇത് കാണുന്ന ഒരുപാട് ഇതര മതസ്ഥരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവരിൽ. അപ്പോൾ അവരോട് പറയട്ടെ, നിങ്ങൾ എന്തിനെയാണോ ആരാധിക്കുന്നത് ആ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ആ ദൈവത്തിന് നന്ദി പറയാം. മുസ്ലിങ്ങളോട് പറയട്ടെ, അപ്പോൾ നമ്മൾ ഈ രാവിലെ മുതൽ അനുഭവിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങനെ ചിന്തിക്കുക, എന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടവൾ ആരാണ്, ആ എനിക്ക് പഠിച്ചവൻ എന്തൊക്കെ തന്നു, എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഇതൊന്നുമില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്, എന്നെപ്പോലൊരു കുടുംബജീവിതം അവർക്ക് കിട്ടിയിട്ടുണ്ടോ, ഒന്നുമില്ല. അൽഹംദുലില്ലാ, വെറുതെ പറഞ്ഞാൽ പോരാ, മനസ്സുകൊണ്ട് സമ്മതിക്കണം. മനസ്സ് അത്രത്തോളം ശാന്തമായ ആ മനസ്സിലേക്ക് അള്ളാഹുവിന് ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്ന രീതിയിലേക്ക് മനസ്സിങ്ങനെ ഒന്നുകൂടെ അള്ളാഹുവിലേക്ക് എഴുകിച്ചേരണം. അതിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് മൂന്നാമത്തെ കാര്യമുള്ളത്. നിങ്ങൾക്കുള്ള ലക്ഷ്യം, നിങ്ങൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ കൊതിക്കുന്നത് ആ ലക്ഷ്യം ഇങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ആ ലക്ഷ്യം ഞാൻ നേടിയിട്ടുണ്ട്. ആ ഇപ്പം എൻ്റെ ഒരാഗ്രഹം എനിക്ക് കച്ചവടത്തിൽ ലാഭം നേടണമെന്നതാണ്. ഒരു എക്സാമ്പിൾ പറയട്ടെ, ഞാനിതാ ആ ലാഭം നേടിയിരിക്കുന്നു. മാത്രമല്ല, ആ ലാഭം നേടിയതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലൊരു വിഷ്വലിങ്ങനെ നടക്കണം. മനസ്സിൽ കാര്യങ്ങളിങ്ങനെ ഓടണം. കണ്ണുകൾ നമ്മൾ അടച്ചിരിക്കുകയാണ്, ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്യട്ടെ. നാലാമതായി ഞാനീ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാ സ്വപ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ എന്നിലേക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ അടുപ്പിച്ച് തരുന്നുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു സെൽഫ് ടോക്ക്, ഒരു അഫർമേഷൻ നടത്തുക. സ്വയം ആ വിഷയത്തിലൊരു സംസാരം നടത്തുക. അങ്ങനെ ശാന്തമായ മനസ്സോടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് എൻ്റെ ലക്ഷ്യത്തെ ഞാൻ വിഷ്വലൈസ് ചെയ്ത് ഒരു അഫർമേഷൻ കൂടെ നടത്തുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ്
ഫുള്ളി പോസിറ്റീവായി തീർന്നു, പക്കയായി പോസിറ്റീവായി തീർന്നു. ഒരു ഓരോരു നെഗറ്റീവ് എനർജിയും നമ്മുടെ ജീവിതത്തിൽ ആ സെക്കൻഡിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. അത്രത്തോളം ലൈഫ് പോസിറ്റിവിറ്റിയിൽ ഉയർന്നു നിൽക്കുകയാണ്. ഇതുകൊണ്ടുള്ളൊരു ഗുണം, നമ്മൾ നന്നായി ഉറങ്ങും. ഉറക്കമില്ലാത്ത മനുഷ്യരുണ്ടെങ്കിൽ ചെയ്തോട്ടോ, നന്നായി ഉറങ്ങും. എന്ന് മാത്രമല്ല, എപ്പോഴും ഉണർന്നിരിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വല്ലാത്തൊരു ഊർജം ലഭിക്കും. എപ്പോഴും മടിപിടിച്ചിരിക്കുന്ന നമ്മൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഉറക്കിക്കളയുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, ആ മൈൻഡ് ഇങ്ങനെ ഉണർന്നിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു മൈൻഡിൽ നിന്ന് ഓടിവരും. നമുക്ക് അന്നേ ദിവസം വിജയത്തിലേക്ക് നടക്കാനുള്ള ഏറ്റവും വലിയ പ്രേരണ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തരും. അങ്ങനെ നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നതാണ്. എത്ര വലിയ ഹൃദ്യമായ ഒരു സൈക്കോളജിക്കൽ മെത്തേഡാണ്. അതിൽ റബ്ബുൽ ആലമീൻ്റെ പ്രഖ്യാപനം, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങളെനിക്ക് നന്ദി ചെയ്താൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും. ഒന്ന് നന്ദി ചെയ്യും മനുഷ്യരേ, അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാണ്. അപ്പോൾ കേവലം ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത്, വേറെ സമയം നിങ്ങൾ കണ്ടെത്തണ്ട, ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ഒരഞ്ച് മിനിറ്റ് സമയമുണ്ടെങ്കിൽ ലൈഫ് ഫുള്ളി പോസിറ്റീവാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വായത്തമാക്കാം. വിജയികളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.